ചിത്രങ്ങൾ തിരയാം. അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിൽ നിർദ്ദേശിച്ചതുപോലെ കോശത്തെക്കുറിച്ചുള്ള അധിക വിവരങ്ങൾ നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് വേണ്ടത് ചില ചിത്രങ്ങളാണെങ്കിലോ? ചിത്രങ്ങളുടെ വിലാസം നമുക്കറിയുകയുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് സെർച്ച് എഞ്ചിനുകളുടെ സഹായം തേടാം. ഒരു സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് കോശങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ എങ്ങനെയാണ് തിരയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ആദ്യമായി വെബ് ബ്രൗസർ തുറക്കണം. അപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റ് മെനുവിൽ നിന്നും ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കുക. സെർച്ച് ഓർ എൻ്റർ അഡ്രസ് എന്ന ഈ ഭാഗത്ത് നമ്മൾ ഏത് സെർച്ച് എഞ്ചിനാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ അഡ്രസ് ടൈപ്പ് ചെയ്യണം. നമ്മളിവിടെ ഗൂഗിൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ www.google.com എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക. ഇപ്പോൾ ഗൂഗിളിൻ്റെ പേജിലെത്തി. ഇനി നമുക്ക് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട ചിത്രമാണോ ആവശ്യം, അല്ലെങ്കിൽ ഏത് വിഷയമാണോ നമുക്ക് ആവശ്യം, അത് ഈ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് കോശത്തെക്കുറിച്ച് അറിയാനായതുകൊണ്ട് സെൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സെൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുന്ന സമയത്ത് സെല്ലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, എത്ര വിവരങ്ങൾ എന്നിവിടെ എബൌട്ട് 114 കോടി, അത്രയും വിവരങ്ങൾ സെല്ലിനെക്കുറിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അവയുടെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്, വീഡിയോകൾ. ഒരുപാട് പേജുകളിലായിട്ടാണ് ഇതിവിടെ വന്നിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളിൽ നിന്ന് നമുക്ക് ചിത്രങ്ങളാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ സെർച്ച് ബോക്സിന് താഴെ കാണുന്ന ഇമേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലുകളെക്കുറിച്ചുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ വരുന്നു. ഇവയുടെ വീഡിയോ ആവശ്യമാണെങ്കിൽ വീഡിയോ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സെല്ലുമായി ബന്ധപ്പെട്ട വീഡിയോ, അതുപോലെ സെല്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ. നമുക്ക് വേണ്ടത് ഒരു കോശത്തിൻ്റെ ചിത്രമാണ്. ഇമേജസ് എന്ന് സെലക്ട് ചെയ്യാം. ഇമേജസ് എന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ വീണ്ടും നമുക്ക് ചില കാറ്റഗറിയിൽ കാണാം. ഒനിയൻ്റെ സെല്ലെങ്ങനെയായിരിക്കും, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് വരും. ഇത് ക്ലോസ് ചെയ്ത് നമുക്ക് വീണ്ടും അനിമൽ സെൽസ് കാണാം. തിരിച്ച് അപ്പോൾ വിവിധ തരം കാറ്റഗറി നമുക്കിവിടെ കാണുവാൻ കഴിയും. റെഡ് ഒനിയൻ എന്ന് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ചിത്രത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ഇമേജസ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നാൽ ഇതിൽ എല്ലാ ചിത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ഇതിൻ്റെ പകർപ്പാവകാശം, അതിനുവേണ്ടി ടൂൾസ് മെനു, ഈ താഴെ കാണുന്ന ടൂൾസ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസേജ് റൈറ്റ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ലിസ്റ്റ് ബോക്സിൽ നിന്നും ലേബിൾഡ് ഫോർ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ, നമുക്കിത് വീണ്ടും ഉപയോഗിക്കാം, മോഡിഫിക്കേഷനോടുകൂടി നമുക്ക് ഉപയോഗിക്കാം എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചിത്രങ്ങൾ ചെറിയ മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ ഇതിൽ പെട്ട ചിത്രങ്ങൾ മാത്രമായി. ഇനി ഇത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ഇമേജസ് എന്ന രൂപത്തിൽ സെൽ എന്ന പേര് നൽകിക്കൊണ്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ ഫോൾഡറിലേക്കോ സേവ് ചെയ്യാം. ആ സമയത്ത് ഈ ചിത്രം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇത്തരത്തിൽ വരുന്നതാണ്. ഇതുപോലെ ഏത് വസ്തുക്കളുടെയും നമുക്ക് ചിത്രങ്ങളും വീഡിയോകളും ന്യൂസുകളുമെല്ലാം ലഭ്യമാണ്. വിവരങ്ങൾ ലഭ്യമാകാൻ ഓൾ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ വിവരങ്ങളും നമുക്ക് കിട്ടും. നമ്മൾ വിക്കിപീഡിയയിൽ പോയി സെല്ലിനെ കുറിച്ചുള്ള വിവരങ്ങൾ തിരഞ്ഞിരുന്നു, അതാണ് ഇവിടെ ആദ്യമായിട്ട് തന്നെ കാണിച്ചിട്ടുള്ളത്.
അങ്ങനെ വിക്കിപീഡിയയിലുള്ള വിവരങ്ങൾ കാണുന്നതിന് പോലും വേണമെങ്കിൽ നമുക്ക് ഈ സെർച്ച് എഞ്ചിനെ തന്നെ ഉപയോഗിക്കാം. ഇതിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കൃത്യമായി ഈ പേജിലുണ്ടാകും. വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ന്യൂസുകളുമെല്ലാം നമുക്ക് വേൾഡ് വൈഡ് വെബിൽ നിന്ന് സെർച്ച് എഞ്ചിൻ്റെ സഹായത്തോടുകൂടി ലഭിക്കുന്നു.